ഒരു കാര്യം പറയണ്ടായിരുന്നു കുറച്ചു നേരായല്ലേ പറയണോ പറയോ അമ്മൂമ്മ മരിച്ചു അയ്യോ കഷ്ടായി എപ്പോഴായിരുന്നു ആട്ടെ അമ്മൂമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു 68 68 ഓ അത് ഞാനല്ല പറഞ്ഞത് അവനാ അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത് എന്റെയല്ല നിന്റെ എന്റെ അമ്മൂമ്മയോ നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ ड्रेन ഔട്ട് ഹൗസും കുറച്ച് പറമ്പ് കിട്ടിയതിനെന്തിനാ അറിയോ? എന്തിനീ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പ് കിട്ടിയതിനെന്തിനാ സന്തോഷിച്ചിരിക്കുക? നമ്മൾ താമസം തുടങ്ങിയവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോകാൻ പോവാ. അവര് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുക, പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മറിഞ്ഞ് ഉടനെ വേഷം മറിഞ്ഞ് ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനീ? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. എടാ കൊട്ടാരത്തിൽ ചാരമ്പാരമ്പർ ആരുല്ലേ? ഓ, ആ ചാരമ്പാരല്ല, രഹസ്യം ചോർത്തൽ സ്പൈവർ. ഓ, അങ്ങനെ ഹിന്ദി പറയാനാ? ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ എന്ന ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പടച്ചോനെ, കാത്തു സുലൈമാനെ. ഓ, പേരെടുത്ത് വിളിക്കില്ലേ കൊച്ചാപ്പ? അമ്മേ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. അവിടെ നിക്ക, നമ്മെ തടസ്സപ്പെടുത്തരുത്. 100 വൈക്കട്ടെ തമ്പുരാക്കന്മാരെ. നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണ്ടി. ഞാൻ പറയുന്നു കേക്ക്. നീ ഒന്നും പറയണടാ അമ്പട കള്ള. ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടാപ്പേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കുടുക്കാൻ നോക്കും. പുതിയ നമ്പറ്, പുതിയ നമ്പറ്. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ. ഏത് 15,000 രൂപ? ഏത് 17 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരു ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടി തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ. എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട. എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമ്പുരാക്കന്മാരെ, 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 തമ്പുരാക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങട്. അമ്മേ ഗുരുവായൂരപ്പ.
മൂന്ന് ലോകവും കണ്ടു കിരീടവും ചൊക്കനും തെളിഞ്ഞില്ല കാണിക്കില്ല കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ ശ്രീമൃഗനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ എവിടെ കവിളിൽ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠം വെച്ചോളൂ അമ്മേ ഓം ഗണപതി ഭഗവതി പാർവതി വിടില്ല മോനെ എനിക്കിത് പറയണം പറയാതിരിക്കാൻ വയ്യ എന്ത് പറ്റിയിടോ ഒന്നുമില്ല എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട് ഇയാളെന്താ ഈ പിറുപിറുക്കണെ കൊറേ നേരമായല്ലോ ഇയാൾക്ക് ഒരു വല്ലായ്മ തുടങ്ങിയിട്ട് വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം പതിനയ്യായിരം നിന്റെ നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ തനിക്ക് എന്താ പറ്റിയത് ഇവനെ ചാമുണ്ടേശ്വരി പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം ഇങ്ങനെ മാറി നിൽക്ക സുലൈമാനെ സുലൈമാൻ അതൊരു മുസ്ലിം പേരല്ലേ ഇത് ജിന്നാണ് മുസ്ലിം പ്രേതം മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണിത് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ് ഇത് ജിന്നുമല്ല ഒന്നുമല്ല ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല എന്ത് നല്ല മനുഷ്യനായിരുന്നു എനിക്കൊരു തെറ്റുപറ്റി ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല അവൻ സുലൈമാനാ സുലൈമാൻ ഇപ്പൊ വിശ്വാസമായ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും ഇയാളെ കുഴപ്പിക്കോ പ്രകൃതി മനോഹരി നീലാംബരി അവൻ ഉണ്ണികൃഷ്ണൻ അല്ല ഞാൻ ജിന്നുമല്ല അവൻ കുട്ടനല്ല അവൻ അന്തോണിയല്ല പിന്നെയോ സുലൈമാൻ സുലൈമാൻ വിശ്വാസം ഒന്നുകൂടി കേട്ടോ കണ്ടോ കൃഷ്ണ വിശ്വസിക്കില്ല ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം കുറച്ചു കഴിഞ്ഞാ ചങ്ങല കിടണ്ടി വരും ഒട്ടായി തുടങ്ങി പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ഇയാളെന്തിനെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ ഇയാൾക്ക് വല്ല വട്ടുണ്ട ആരാണ് ഈ ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ ഞാൻ ബാധയടാ ചോദിച്ചത് എന്താ എന്റെ പേര് എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട് അച്ഛനാ പുപ്പമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിഞ്ഞു പോവില്ലേ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞുതരാം എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറയടാ ഇനി അത് പറയാൻ പറ്റില്ല അടി കൊടുക്ക അടി വേണോ വേണം തല്ലു കൊണ്ടാലേ ബാധ പോകും തല്ലു കൊണ്ട ബാധയല്ല ബോധം പോയാലേ ബാധ പോകും ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു കൊണ്ടുപോയി കിടത്ത പിടിച്ചോ പിടിച്ചോ അമ്മേ ഇതേതാ സ്ഥലം രണ്ടു നാളായാലോ ഇയാള് കോപ്രാ കിടന്നിട്ട് പന്നിയുണ്ട് പന്നി പരസ്യം അങ്ങോട്ട് ചെല്ലു അവര് തരും എന്താണോ ഇത് നേർച്ച കുറച്ച് ആധുനിക ഇങ്ങനെ ഒരു നേർച്ച സത്കം ഇല്ല ഇത് ആ വിചാരമാണോ ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷയത് പോയിക്കോളൂ ഇനി ഒന്നിനും വേണ്ടി അത്യർത്ഥി കാണിക്കരുത് കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത് ഇയാൾ ഇത് അർഹിക്കുന്നു സോറി എന്നെ നമ്മുടെ കൈ കിട്ടും എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ കണ്ടിട്ടല്ല കേട്ടിട്ട എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല
സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും ഒട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ഇല്ല ഞാൻ പറയില്ല. അയ്യോ അച്ഛ എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാൻ. സുലൈമാൻ, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കണ ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്റെ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കേ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാത്തൊരു പരുവത്തിലായി. സുലൈമാനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട. അവനിവിടെ കയറി വന്ന കൊട്ടാരത്തിനോട് സംശയിക്കും. ചെല്ലിമേ, കോഴി വരിച്ചിരിപ്പില്ലേ? അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവനോട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി മാനിഷാദാ. എന്താ വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനാ ഇത് തന്നെ? എന്താ ഈ ബുദ്ധി? ഈശ്വര കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? അതു ശീലം തുടങ്ങി തുടങ്ങി രണ്ടു മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക പറ്റില്ല. ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം. പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. അതിങ്ങ തരില്ല. ഇങ്ങ് തരിക. ചേട്ടാ ഞാൻ മരിച്ചു. ചേട്ടാ ചേട്ടൻ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവശിവ എന്തായി കാണുന്നേ? പരിശുദ്ധമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, അയ്യോ പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്നിന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാല തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം മുടങ്ങും. അതുകൊണ്ടാ കാത്ത് നിന്ന്. അതെന്താ? കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കൂ. എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിനാ? പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴെപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? ഡ്രൈവറെ വണ്ടി തിരിക്ക്. കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തുന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടെ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 വീട്. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിക്കുകയാണല്ലേ. അവരിനി ഭാഗത്തേക്ക് വരില്ല.
അന്ന് കോഴിമാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അയ്യോ കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവൻ എന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ? എത്തി, പക്ഷേ വന്ന പോലെ തിരിച്ചു പോയി. ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു. ആരെ? നീ പറ. എനിക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശുതമ്പൂതിരി. ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി അവൻ അകത്ത് കയറിയ കൊന്നുകളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മത. അസലായി തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ, നമ്മുടെ അഗസ്റ്റൻ അല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ബാബാ, അരഞ്ഞാമ ചരടെടുത്ത് തോളിൽ ഇട്ട ആളെ മനസ്സിലാവൂലട്ടാ. അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. നിസ്കാരപ്പള്ളിയാ ഇത്? കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസ് ആണ്. എൻജിൻ ഞാൻ കാണാൻ കൂടെ പറയണ്ട, അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്കി, നമ്മൾ ഇവിടെ ഇരിക്കാം. വീട്ടിനകത്താണ് പുലിനെ വളർത്തണത്. പുലിയാ? പുലി ഇറക്ക പ്രസവിച്ച. നീ എന്താടാ പുലി കളിക്കുന്നു? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കറങ്ങാ പുറത്ത്. ഓ, നമ്മള് മാത്രം ഇപ്പൊ അന്യജാതി ആയിപ്പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവുമെങ്കിൽ ഒരു മൂന്നാല് പൂണ് ഞങ്ങൾക്കുണ്ടാ. ഞങ്ങളൂടാ. എന്റെ പേര് ബീരാ കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ, നമുക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മത സഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ, നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ, സത്യം പറയടാ. കർത്താവാണ് ബ്രാഹ്മണൻ. എല്ലാം സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജ. ഹായ്, എന്താ ഇത്? ഉണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ടായത്? അതെ.
അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ടർത്ഥം ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROT കറക്റ്റ് ആണല്ലോ, പിന്നെ കുഴപ്പം. മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്ന് കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ അസ്ത്രീകരം? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോടാ. തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ച് നടക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിന് നസറാണിക്കും കേറാൻ പാടില്ലാതെ എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്.